നമസ്കാരമുണ്ട്. നമ്മുടെ മുഖ്യനായ പിണറായി വിജയനും മുഖ്യമന്ത്രിയുടെ മരുമകനായ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനും കണക്കിന് കിട്ടി. എന്തൊക്കെ ബഹളമായിരുന്നു മുഖ്യൻ്റെ! മലപ്പുറം കത്തി അമ്പും വില്ലും അമ്മാതിരിയായിരുന്നു മുഖ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വഖഫ് നേതാക്കളുമായി ചർച്ച നടത്തി, വഖഫ് ബോർഡിലെ കാര്യങ്ങൾ സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. സംസ്ഥാന നേതാക്കൾ എന്നോട് ഭയങ്കര കാരുണ്യം കാണിച്ചു, അടുപ്പം കാണിച്ചു, സ്നേഹപ്രകടനം കാണിച്ചു. എന്തൊക്കെ ബഹളമായിരുന്നു! മുഖ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊണ്ട് എൻ്റെ അമ്മയും ഒരു രക്ഷയില്ല. കാരണം അമ്മാതിരി വിടലായിരുന്നു മുഖ്യൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിട്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മുഖ്യന് കണക്കിന് കിട്ടിയിരിക്കുകയാണ്. അതായത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹിമാൻ കല്ലായിയുടെ കഴിഞ്ഞ ദിവസം ഒരു പരസ്യ പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് പരസ്യ പ്രസ്താവന ഇങ്ങനെയാണ്. അതായത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വഖഫ് സംരക്ഷണ റാലിയിലായിരുന്നു സെക്രട്ടറിയുടെ പ്രസംഗം. റിയാസിൻ്റേത് വിവാഹമല്ല, വ്യഭിചാരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് റിയാസിൻ്റേത് വിവാഹമേ അല്ല, അതൊരു വ്യഭിചാരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുൻ DYFI പ്രസിഡന്റ് പുതിയാപ്പിളയാണ്, എൻ്റെ നാട്ടിലെ പുതിയാപ്പിള. ആരോടോ ഭാര്യ, അത് വിവാഹമാണോ അതോ വ്യഭിചാരമാണോ എന്ന് കണക്കാക്കേണ്ടി വരുമെന്നാണ് മുഹമ്മദ് റിയാസിനെ പറ്റി നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞിരിക്കുന്നത്. പിന്നെയും ഉണ്ട്, അത് പറയാൻ തൻ്റെ ഇടം വേണം, CH മുഹമ്മദ് കോയയുടെ നട്ടെല്ല് വേണം, നമ്മൾ അത് ഉപയോഗിക്കണം. അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞത് ഇങ്ങനെയാണ്: സ്വവർഗരതിയെയും സ്വതന്ത്ര ലൈംഗികതയും പിന്തുണയ്ക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വവർഗരതി നിയമവിധേയമാക്കണമെന്നും പറയുന്നവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക സ്വാതന്ത്ര്യം സുപ്രീംകോടതി അംഗീകരിച്ചപ്പോൾ അതിനെ ആദ്യം പിന്തുണച്ചത് DYFIക്കാരാണ്. നമ്മൾ സമുദായം ലീഗ് എന്ന് പറയുന്നത് സമുദായം വിട്ട് യാതൊരു വിധത്തിൽ പിന്നോട്ടും പോവുകയില്ല. വഖഫ് ബോർഡ് നിയമനങ്ങൾ PSC വിട്ട സർക്കാർ തീരുമാനത്തിനെതിരെ കോഴിക്കോട് കടപ്പുറത്ത് മുസ്ലിം ലീഗാണ് പ്രതിഷേധ യോഗം നടത്തിയത്. ഇതിലായിരുന്നു മുഹമ്മദ് റിയാസിനെ പറ്റി രൂക്ഷ വിമർശനം നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി ഉന്നയിച്ചിരിക്കുന്നത്. അതായത് എന്തൊക്കെ ബഹളമായിരുന്നു മുഖ്യൻ്റെ ഭാഗത്ത് നിന്നും! കഴിഞ്ഞ ദിവസം സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് കാണണമായിരുന്നു. ആരും പേടിക്കേണ്ട, ഞാൻ വഖഫ് നേതാക്കളുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി, അവർ എൻ്റെ ഒപ്പം ഉണ്ട്, ഞാൻ അവരോടൊപ്പം ഉണ്ട്, അതുകൊണ്ട് തന്നെ യാതൊന്നും പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ മുഖ്യന് കിട്ടി നമ്മുടെ സ്വന്തം മരുമകനായ, നമ്മുടെ സ്വന്തമല്ല മുഖ്യൻ്റെ സ്വന്തം മരുമകനായ മുഹമ്മദ് റിയാസിന് കണക്കിന് കിട്ടി. എന്തായാലും ഇപ്പോഴെങ്കിലും പക്കയായി കാര്യങ്ങൾ തുറന്ന് അവതരിപ്പിച്ച നമ്മുടെ അബ്ദുൾ റഹ്മാന് ആദ്യമേ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഒരിക്കലും ഇത്രത്തോളം നിർദ്ദിഷ്ടമായിട്ട് രീതിയിൽ സംസാരിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ കല്യാണം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ വരെ ചികഞ്ഞ് ചിന്തിച്ച് അവിടെയും വർഗീയത കൊണ്ടുവരുന്ന മുസ്ലിം ലീഗിൻ്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയും. ഇത്രത്തോളം നിർദ്ദിഷ്ടമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും മുസ്ലിം ലീഗ് നേതാക്കൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും മുഖ്യൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെ ഇരട്ടത്താപ്പ്, അതായത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് മുസ്ലിം ലീഗിന് മനസ്സിലായതുകൊണ്ട് തന്നെ അതിന് അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു.